പഠിക്കാൻ എല്ലാ സൗകര്യവും ഉറപ്പാക്കുമെന്ന് പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് സ്റ്റുഡന്റ് ടിവി ഒരു റിപ്പോർട്ട് വെക്കുകയാണ്. ആദിവാസി കുട്ടികളടക്കം ആശ്രയിക്കുന്ന കണ്ണൂരിലെ പായം ഗവൺമെന്റ് യു പി സ്കൂളിന് ഒരു ഹൈസ്കൂൾ ബാച്ച് വേണം. പൊളിഞ്ഞു വീഴാറായ പഴയ കെട്ടിടം നീക്കി കളിസ്ഥലം ഒരുക്കി നൽകണമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. നീള അജിത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇതാണ് ഞങ്ങളുടെ സ്കൂൾ, പായം ഗവൺമെന്റ് യു പി സ്കൂൾ. 1929 മുതൽ കുറെ പേർ ഇവിടെ നിന്നും പഠിച്ച് പല മേഖലകളിലും എത്തി. ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരാണ് കുട്ടികളിൽ ഏറെയും. പലരും യു പി ക്ലാസ് കഴിയുന്നതോടെ പഠനം ഉപേക്ഷിക്കും. ഹൈസ്കൂളിലെത്താൻ 10 കിലോമീറ്റർ സഞ്ചരിക്കണം എന്നതാണ് വെല്ലുവിളി. പായത്തിൽ നിന്ന് ഏതാണ്ട് 5 കിലോമീറ്റർ അകലെയുള്ള സ്കൂളാണ് ഒന്ന് ആറളം, പിന്നെ ഇടൂരൊക്കെ തന്നെ അകലെയുള്ള സ്കൂളുകളാണ് ഇരിട്ടിയും എല്ലാം. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പഠനം മുടങ്ങുന്നൊരവസ്ഥയുണ്ട്, ഡ്രോപ്പ് ഔട്ടാവുന്ന സ്ഥിതിയുണ്ട്. അതുകൊണ്ട് ഒരു ഹൈസ്കൂളായിട്ട് ഈ വിദ്യാലയം ഉയർന്നു വരണമെന്ന് തന്നെയാണ് നാട്ടുകാരെല്ലാം തന്നെ ആഗ്രഹിക്കുന്നത്. അന്നും ഇന്നും ഞങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ മറ്റൊന്ന് സ്കൂളിന് കളിസ്ഥലമില്ലെന്നതാണ്. പഴയ ഒരു കെട്ടിടം അപകടാവസ്ഥയിലായി ഈ കോമ്പൗണ്ടിൽ നിൽക്കുന്നുണ്ട്. അവിടെ ക്ലാസ് ഒന്നും നടക്കുന്നില്ല. പൊളിച്ചു നീക്കി ഒരു കളിസ്ഥലം ഒരുക്കണം. ഇപ്പം നമുക്ക് ഇത്രയും കളിസ്ഥലമേ കളിക്കാനുള്ളൂ. ഈ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചാൽ എല്ലാവർക്കും കൂടി കളിക്കാനുള്ള കളിസ്ഥലം ലഭിക്കും. പായം ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ യു പി സ്കൂൾ കൂടിയാണിത്. ഹൈസ്കൂളാക്കി ഉയർത്താൻ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമെല്ലാം ഒന്നിടപെടണം. രണ്ട് ബിൽഡിങ്ങുകൾ ഇവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ട്. ഒന്നൊരു ഓടിട്ട ബിൽഡിങ്ങും ഒന്നൊരു കോൺക്രീറ്റ് ബിൽഡിങ്ങും ആണ്. അവർ പ്രശ്നം പരിഹരിക്കാൻ ആ രണ്ട് ബിൽഡിംഗ് പൊളിച്ചു മാറ്റി കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകാൻ പറ്റുന്നതേ ഉള്ളൂ. ആവശ്യങ്ങൾ നിരവധിയുണ്ട്. ഗ്രാമീണ മേഖലയിലെ ഞങ്ങളുടെ സ്കൂളിനെ സർക്കാർ കാര്യമായി പരിഗണിക്കണം. ക്യാമറമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം നീളാജിത്ത്, 24 സ്റ്റുഡന്റ് ടി വി. സ്റ്റുഡന്റ് ടി വി എന്നാൽ വിദ്യാർത്ഥികളുടെ സ്വന്തം വാർത്താ ബുള്ളറ്റിനാണ്. അവതാരകരായും റിപ്പോർട്ടർമാരായും പങ്കെടുക്കാനും കലാലയ വാർത്തകളും വിശേഷങ്ങളും അറിയിക്കാനും ഞങ്ങളെ വിളിക്കാം, സന്ദേശം അയക്കാം. ഇമെയിൽ ഐ whatsapp number 8111991571.